ഐഎസ്എൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോവിഡിനെ തുരത്താൻ ഇത്തവണ യാത്രയിലടക്കം പുതുപരീക്ഷണം നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. ഐഎസ്എല്ലിനായി ഗോവയിലേക്കുള്ള യാത്രയിലാണ് മറ്റാരും പരീക്ഷിക്കാത്ത രീതി ബ്ലാസ്റ്റേഴ്സ് പയറ്റുന്നത്. ടീമിന്റെ മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിമാനയാത്ര ഒഴിവാക്കിയാകും കളിക്കാരുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെയും യാത്ര. പകരം കൊച്ചിയിൽ നിന്ന് ടീം അംഗങ്ങളെല്ലാം ബസ്സിലാകും പനാജിയിലേക്ക് തിരിക്കുക. കേരളത്തിൽ നിലവിലുള്ള താരങ്ങൾ കൊച്ചി മാരിറ്റ് ഹോട്ടലിൽ തങ്ങിയ ശേഷം അവിടെ നിന്ന് നേരെ പനാജിയിലേക്ക് പോകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളെയും ബസ്സിലെത്തിക്കാനാണ് നീക്കം. ക്വാറന്റൈൻ കാലാവധി കുറയ്ക്കാം എന്നതിനേക്കാൾ വിമാനത്തിൽ വെച്ച് കോവിഡ് ബാധിക്കാതിരിക്കാനാണ് ഈ മുൻകരുതൽ. സപ്പോർട്ടിംഗ് ഡയറക്ടർ കരോൾ സ്കിൻകിസ് തന്നെയാണ് ഈ ആശയത്തിന് പച്ചക്കൊടി കാണിച്ചത്. പലർക്കും വിമാനയാത്രയിലാണ് കോവിഡ് പകരുന്നത്. ടീം ബസ്സിൽ തന്നെ യാത്ര തിരിക്കുന്നതോടെ ഈ അവസ്ഥ ഉണ്ടാകില്ല. രണ്ട് ബസ്സുകളിലായിട്ടായിരിക്കും സംഘത്തിന്റെ യാത്ര. ജംഷഡ്പൂർ എഫ് സി, ചെന്നൈയിൻ എഫ് സി, ഒഡീഷ എഫ് സി, മുംബൈ സിറ്റി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നീ ടീമുകൾ കോവിഡ് പരിശോധന ആരംഭിച്ചിട്ടില്ല. ഇവർ അടുത്ത ദിവസങ്ങളിൽ പരിശോധന പൂർത്തിയാക്കും. അതിനിടെ ഗോവയിൽ ടീമുകൾ ബയോസെക്യൂർ ബബിളിൽ കടക്കുന്നതിന് മുന്നോടിയായി നടത്തിയ കോവിഡ് പരിശോധനയിൽ 6 താരങ്ങൾ പോസിറ്റീവായി. നിലവിലെ ചാമ്പ്യന്മാരായ എ ടി കെ മോഹൻ ബഗാൻ, എഫ് സി ഗോവ, ഹൈദരാബാദ് എഫ് സി എന്നീ ടീമുകളുടെ കളിക്കാരാണ് കോവിഡ് പോസിറ്റീവായത്. രണ്ട് കളിക്കാർ കോവിഡ് അതിജീവിച്ചെന്നും ബാക്കി 4 പേരും അവരവരുടെ വീടുകളിൽ ഐസൊലേഷനിലാണെന്നും ക്ലബ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച വിൻസെന്റ് ഗോമസ് നേരെ ഗോവയിലേക്കാകും എത്തുക. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷന് പുറമെ സെൻട്രൽ മിഡ്ഫീൽഡറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിവുള്ള താരമാണ് ഗോമസ്. 6.5 കോടിയിലേറെ രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഗോമസിന് 3 വർഷത്തെ കരാറാണ് നൽകിയിരിക്കുന്നത്. ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ് വിൻസെന്റ് ഗോമസ്. അതായത് ടീമിന്റെ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ പങ്കുവഹിക്കുന്ന താരം. ലാലിഗയിൽ മെസ്സിയും റൊണാൾഡോയും ഗ്രീസ്മാനും ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾക്കെതിരെ കളിച്ചുള്ള മത്സര പരിചയവും ഗോമസിനുണ്ട്. ഇരു കാലുകളും ഉപയോഗിച്ച് ഒരുപോലെ കളിക്കാൻ കഴിയുന്ന ഇദ്ദേഹം മികച്ച ശാരീരിക ക്ഷമതയുള്ള താരം കൂടിയാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഗോമസ് ലാസ് പാൽമാസിൽ തന്റെ പരിശീലകനായിരുന്ന സെർജിയോ ലൊബേറയുടെ അഭിപ്രായം തേടിയിരുന്നു. ലൊബേറ ഇപ്പോൾ മുംബൈ സിറ്റിയുടെ കോച്ചാണ്. ഇന്ത്യയിലെ കാലാവസ്ഥയെയും ഭക്ഷണത്തെയും പറ്റി പൊതുധാരണ ലഭിച്ച ശേഷമാണ് താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതെന്ന് ചുരുക്കം. കരിയറിൽ അധികം നാൾ പരിക്കേറ്റ് പുറത്തിരുന്നിട്ടില്ല എന്നുള്ളതും പ്രതീക്ഷയാണ്. പരിശീലകനെ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി നിർവഹിക്കുന്ന താരമെന്ന് ചുരുക്കത്തിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതേസമയം കോവിഡ് ഭീഷണിയിൽ ഇത്തവണ ലീഗ് ഒരു സംസ്ഥാനത്തായി നടത്തുന്നത് ടീമുകൾക്കും അനുഗ്രഹമായിരിക്കുകയാണ്. ടീമുകളുടെ വാർഷിക ചെലവിൽ 30 മുതൽ 40% കുറവുണ്ടാകും. കളിക്കാരുടെ വിമാനയാത്ര, താമസം, ഹോം മൈതാനങ്ങളുടെ പരിചരണം, വാടക എന്നിവയിലെല്ലാം കുറവ് വരും. ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലായ ചില ക്ലബുകൾക്കെങ്കിലും ഗുണം ചെയ്യും. കഴിഞ്ഞ സീസണിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ച ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ കാര്യമായ പ്രശ്നങ്ങളില്ല. വിദേശ താരങ്ങളുടെ തെരഞ്ഞെടുപ്പിലുള്ള ചെറിയ താമസം മാത്രമാണ് ചൂണ്ടിക്കാട്ടാവുന്ന ഏക നെഗറ്റീവ്. എന്നാൽ വിദേശ താരങ്ങളുടെ കരാർ വൈകിപ്പിച്ചതുവഴി ടീമിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്തു. താരങ്ങളുടെ പ്രതിഫലം കുത്തനെ ഇടിഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തത്. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ വാടക ഇത്തവണ കുറച്ചു കൊടുക്കണമെന്ന് GCDA ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. GCDA ഇക്കാര്യത്തിൽ അനുകൂലമായ രീതിയിലാണ് പ്രതികരിച്ചതെന്നാണ് സ്പോർട്സ് ക്യൂവിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷങ്ങളിലടക്കം നഗരസഭയും GCDA ബ്ലാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലായിരുന്നു. ടീം കോഴിക്കോട്ടേക്ക് ചുവടു മാറ്റുമെന്ന ഭീഷണിയും കായിക മന്ത്രിയുടെ ഇടപെടലും ചുവടുമാറ്റാൻ GCDA അധികൃതരെ പ്രേരിപ്പിച്ചു. ISL അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.